സമാധാനമേനെ അധ്യക്ഷൻ തിരുമേനെ എൻ്റെ തിരുമേനി എന്ന് ഞാൻ മനസ്സുകൊണ്ട് സ്നേഹാദരങ്ങളോട് വിളിക്കുന്നതാണ്. പഴയ ചെറിയാനച്ഛനായിരുന്ന ഞങ്ങളുടെ സഹറിയാസ് തിരുമേനി, ബഹുമാന്യരായ വൈദിക സുഹൃത്തുക്കളെ, സഹോദരിമാരെ എന്ന് വിളിക്കാൻ ആരെയും കാണുന്നില്ല, ഇരുന്ന് സംസാരിക്കുന്നതിന് മാപ്പ് തരണം. ഒരു ഹാർട്ട് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, കഠിനമായ ബാക്ക് പെയിൻ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ തിരുമേനിയുടെ ആജ്ഞപ്രകാരം മാത്രമാണ് വന്നു. എന്തിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത് എന്ന് ഞാൻ ചോദിക്കുക. മനസ്സ് നിറയെ വേദനയുണ്ട്, ഒരുപാട് അന്ധകാരമുണ്ട്, ഒരുപാട് ഭയാശങ്കകളുണ്ട്. ഈ ഭൂമിയെ പറ്റിയാണോ, നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിയാണോ, ഇവിടുത്തെ പക്ഷിമര്യാദികളെ പറ്റിയാണോ, വൃക്ഷലതാദികളെ പറ്റിയാണോ, എന്തിനെ പറ്റിയാന്ന് ചോദിച്ചാൽ എന്തിനെപ്പറ്റിയും നാം ആശങ്കാകുലരാകേണ്ട ഒരു സന്ദർഭം വന്നിരിക്കുന്നു. എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളൊരു ചോദ്യം ഓരോരുത്തരുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കേണ്ട ഒരു സമയം വന്നിരിക്കുന്നു. ഇന്ന് ഞാൻ പറയുന്നത് ക്ഷമിക്കണം, ധനത്തിൻ്റെ സ്വരൂപമായ ചെകുത്താനിയാണ് ഇന്ന് സിംഹാസനത്തിൽ നമ്മൾ ഉപവിഷ്ടരാക്കിയിരിക്കുന്നത്. ഈശ്വരൻ്റെ സിംഹാസനത്തിൽ ധനരൂപിയായ ആ ഒരു ദുഷ്ടശക്തി ഇരിക്കുന്ന ഇരിപ്പ് നാം കാണുന്നു. എല്ലാ കാര്യങ്ങളും എല്ലാം ഒഴുക്കും അങ്ങോട്ടാണ്, ആ പാദങ്ങളിലേക്കാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഭരണകൂടങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ നമിക്കുന്നത് നാം കാണുന്നു. എളിമ എന്നൊരു വാക്ക് മറന്നു പോയിരിക്കുന്നു. പറയുമ്പോൾ എനിക്ക് ഒരുപാട് ദുഃഖമുണ്ട്. എളിമ എന്നുള്ള ഒരു വാക്ക് അതിപ്പോൾ ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഇതൊന്നും നമ്മുടേതല്ല, ദൈവത്തിൻ്റേതാണെന്നുള്ളൊരു ചിന്ത വേണം എന്ന് പറഞ്ഞു. ഭാരതീയ പുരാണ വേദങ്ങളിൽ ഉപനിഷത്തുകളിൽ ഒരു വാചകമുണ്ട്, ഇതെന്ന മമ, ഇതെൻ്റേതല്ല, ഇതെൻ്റേതല്ല, ഇതെന്ന മമ. ഒരു കുഞ്ഞു ജനിച്ച കുഞ്ഞിനെ അച്ഛനെ ഏൽപ്പിക്കുന്നു, അങ്ങോട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോഴും ഇത് പറഞ്ഞിട്ട് വേണം അച്ഛൻ ആ കുഞ്ഞിനെ വാങ്ങാൻ, ഇതെൻ്റേതല്ല. ഇതൊക്കെ പഴയ ശാസ്ത്രങ്ങൾ, നമ്മൾ മറന്നുപോയ ഇന്ത്യയുടെ പഴയ തത്വശാസ്ത്രം. ഞാൻ പഴമയിലേക്കൊന്നും കടക്കുന്നില്ല. രണ്ട് കാര്യങ്ങളാണിന്ന് ബഹുമാന്യരായ വൈദികരുടെ മുമ്പിൽ എനിക്ക് പറയാം. നിങ്ങൾ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്, ഇങ്ങോട്ട് അറിഞ്ഞു വരേണ്ടവരാണ്. ഞാൻ ഒരുപാട് കുട്ടികളെ എൻ്റെ മുമ്പിൽ കാണും. എന്താകണം നാളെ എന്ന് ചോദിച്ചാൽ അവർ വലിയ പേരുകളൊക്കെ IAS-കാരാകണം, IT മേഖലയിലേക്ക് പോകണം, എഞ്ചിനീയർമാരാകണം, വലിയ ഡോക്ടർമാരാകണം. എന്തിനെ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? അത് ധാര ഒരുപാട് വലിയ ശമ്പളം കുട്ടികൾ അങ്ങനെ പറയുന്നു. നല്ല മനുഷ്യരാകണമെന്നൊരു പാഠം നമ്മൾ പഠിപ്പിക്കാറില്ല. മിടുക്കരാകണം, മത്സരിച്ച് കൂടെയുള്ളവനെ ചവിട്ടി വീഴ്ത്തി മത്സരിച്ച് മുന്നേറണമെന്നുള്ള ഒരു പാഠമേ പഠിപ്പിക്കാറുള്ളൂ. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എല്ലാവരും മത്സരത്തിൻ്റെ ഒരു പാതയിലാണ്. എനിക്ക് 25 മിനിറ്റൊക്കെ അനുവദിച്ചിരിക്കുന്നു, അത്രയൊക്കെ പറയാൻ വെക്കുമെന്ന് എനിക്കറിയില്ല. ആരോഗ്യം വളരെ മോശമാണ് ഞാൻ പറഞ്ഞു. എനിക്ക് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഒന്ന്, പ്രകൃതിയെ പറ്റി. കേരളത്തിന് എന്ത് സംഭവിക്കുന്നുവെന്ന് നിങ്ങളറിയണം. നാലുപാടും നോക്കിക്കാണണം. ഏറ്റവും ഭയങ്കര അന്നവും കുടിവെള്ളവും മുടിച്ചു കൊണ്ടിരിക്കുന്ന നാടാണിത്. നമ്മുടെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങൾ അന്നവും കുടിവെള്ളവും. പ്രാണവായു കഴിഞ്ഞാൽ അത് ഈശ്വരൻ തരുന്നു, ഇങ്ങനെ മരുക്കൂരി തരുന്നു നമ്മൾ അറിയുന്നില്ല. ബാക്കി അന്നവും കുടിവെള്ളവുമാണ്, രണ്ടും പരിമിതമാണ്, ലിമിറ്റഡ് റിസോഴ്സസേ നമുക്കുള്ളൂ. ഇത്തിരി മണ്ണേ ഉള്ളൂ, കുറച്ച് വെള്ളമേ ഉള്ളൂ. മഴ പെയ്താലും മഴയെ തടഞ്ഞു നിർത്താനുള്ള കഴിക്കൽപ്പ് നമുക്കില്ല. 44 നദികളുണ്ട്, 10,000-ക്കണക്കിന് കുളങ്ങളും തടാകങ്ങളും 100,000-ക്കണക്കിന് കിണറുകളും ഒക്കെ ഉണ്ടായിരുന്നു. ദുർലഭമായി തീർന്നിരിക്കുന്ന നല്ല വെള്ളം അതീവ ദുർലഭമായിരിക്കുന്നു. മുഴുവൻ 44 നദികളും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലത്ത് മാത്രം ഒഴുകുന്ന ഓടകളായിരിക്കുന്നു അവ. പൂർണ്ണമായി മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു, എല്ലാം വിഷമയമാണ്.
എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വെള്ളം ആറ്റിൽ പോയി ഇങ്ങനെ കൈകൊണ്ട് വെള്ളം കോരി കുടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ അതുപാടെ ആശുപത്രിയിലേക്ക് പോകും. ആവിധമായി നഗരമാലിന്യങ്ങളും മനുഷ്യ വിസർജ്യ വസ്തുക്കളും മറ്റ് എല്ലാവിധത്തിലുള്ള കപ്പുചവറുകളും കൊണ്ട് ഇടാനുള്ള ഒരു കുപ്പത്തൊട്ടിയായിട്ടാണ് നമ്മൾ നദികളെ പരിഗണിക്കുന്നത്. കുടിവെള്ളം പോലും സംരക്ഷിക്കാൻ കഴിവില്ലാത്തവനായിരിക്കുന്നു മഹാനായ മലയാളി. ഒരു രാജ്യത്തെ ഈ വിധത്തിൽ നദികളെ അവമാനിക്കാതെ, നദികളെ അമ്മ എന്നുള്ള രീതിയിൽ, ദേവി എന്നുള്ള രീതിയിലൊക്കെ കൽപ്പിച്ച് വന്ദിക്കുന്ന ഒരു തത്വശാസ്ത്രം പണ്ടിവിടെ ഉണ്ടായിരുന്നു. അതിലേക്ക് മടങ്ങിപ്പോകണമെന്ന് ഞാൻ പറയുന്നത്. എങ്കിലും കുടിവെള്ളം തരുന്നില്ലേ? ഈ നദികളില്ലെങ്കിൽ ഇവിടെ കുടിവെള്ളം ഉണ്ടാകുമോ? ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിക്കാറുണ്ട്, വെള്ളം എവിടെ നിന്ന് കിട്ടും? പൈപ്പിൽ നിന്ന് കിട്ടും. അരി എവിടെ നിന്ന് വരും? അത് കടയിൽ നിന്ന് കിട്ടും. കടയിൽ നിന്ന് അരി എങ്ങനെ വരുന്നു? കടയിൽ അരി എങ്ങനെയാണ്? അത് വലിയ മാർക്കറ്റിൽ നിന്ന് വരും. മാർക്കറ്റിൽ എങ്ങനെയാണ്? ട്രെയിനിലും ലോറിയിലും ഒക്കെ വരും. വയലിൽ നിന്ന് അരി വരുമെന്ന് പറയാൻ അവർക്കറിയില്ല. എവിടെ വയൽ? എത്ര വയലുണ്ട് ഇനിയും ബാക്കി? 15-20% ഇവിടെ നെൽവയലിൽ ബാക്കിയുള്ള മുഴുവൻ നികത്തി കഴിഞ്ഞു, മുഴുവൻ കോൺക്രീറ്റിലിട്ട് ശ്വാസം മുട്ടിച്ചു കഴിഞ്ഞു. അതിൻ്റെ തീരങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാ കുന്നുകളും മിക്കവാറും ഇടിച്ചു കഴിഞ്ഞു. ഇനി ഒരു പിടിയേ ബാക്കിയുള്ളൂ. ഈ കുന്നുകൾ എന്ന് പറഞ്ഞാൽ വെറുതെ നിൽക്കുന്ന മൺകൂനകളോ പാറക്കൂട്ടങ്ങളോ അല്ല, അവയും ജലസംഭരണികളാണ്, നീർക്കുന്നുകൾ എന്നാണ് ശാസ്ത്രം അവയെ വിളിക്കുന്നത്. പിന്നെ ഇതിന് സോഷ്യൽ, മോറൽ ആൻഡ് ഇക്കോളജിക്കൽ ആസ്പെക്ട്സ്. ഈ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യമാണ്: മോറൽ, ഇക്കോളജിക്കൽ, സോഷ്യൽ, ഇതെല്ലാം ഉണ്ട്. ഒരു വശത്ത് ഇങ്ങനെ പണം കൂട്ടി വെച്ചുകൊണ്ടേ ഇരിക്കുക, പണം കൂമ്പാരം കൂടിക്കൊണ്ടിരിക്കുക, ഈ കുന്നുകളിടിച്ചും പാറകൾ മുഴുവനും തകർത്തും ഈ നദികളിൽ നിന്ന് മണൽവാരി അവയെല്ലാം ക്ഷയിപ്പിച്ചും അവയെ ചെളിക്കുണ്ടുകളാക്കിയും ഒരുപാട് പേരുടെ മരണത്തിന് കാരണമാക്കിയും എല്ലാ നെൽവയലുകളും തോർത്തും എന്താണ് നേടുന്നത്? എന്താണ് നമ്മൾ പണിഞ്ഞുയർത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണ്ടേ, വികസനം വേണ്ടേ എന്നൊക്കെ ചോദ്യം ഉണ്ടാകുന്നു. എന്താണ് നിങ്ങൾ നിർമ്മിക്കുന്നത്? ഓരോ കെട്ടിടം വയ്ക്കാൻ ഒരുങ്ങുമ്പോഴും ബഹുമാന്യരായ എൻ്റെ സഹോദരന്മാരോട് ചോദ്യം ചോദിക്കണം: ഇത് ആവശ്യമുണ്ടോ? ഈ കെട്ടിടം ഇവിടെ ആവശ്യമുണ്ടോ? നമ്മുടെ മണ്ണിനെ കോൺക്രീറ്റ് ഇട്ട് ശ്വാസം മുട്ടിച്ചുകൊണ്ട് നമ്മുടെ മരങ്ങൾ മുറിച്ച്, നമ്മുടെ പാറകൾ, നമ്മുടെ മണല്, നമ്മുടെ മണ്ണ് ഇവയെല്ലാം ഉപയോഗിച്ച് കെട്ടിടം ആവശ്യമുള്ളതാണ് അഥവാ അനാവശ്യമാണ്? There is enough for everyone's need but not for everyone's greed എന്ന് പറഞ്ഞ ഗാന്ധിജിയാണ്. There is enough for everyone's need. ഈ ഭൂമി രത്നഗർഭയായ മഹാസമുദ്രം പോലെ കാരുണ്യവതിയായ ഈ ഭൂമി നമുക്ക് മഴയും പുഴയും നമുക്ക് സർവോത്സവം നൽകുന്നത് പോലെ ഇങ്ങനെ കനിവ് ചുരത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പ്രകൃതി എന്ന അമ്മ, നമ്മുടെ ഭൂമി, ഈ ഭൂമിക്ക് അമ്മയുടെ മക്കൾക്കെല്ലാം കൊടുക്കാനുള്ള അത്ര അമ്മയുടെ വകയുണ്ട്, അമ്മയുടെ കലവറയിലുണ്ട്, അമ്മയുടെ മാമാർഗത്തിലെ മുലപ്പാൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും തികയും. പക്ഷേ രാക്ഷസ ശിശുവായാൽ പറ്റില്ല. മുലപ്പാൽ കുടിച്ച് 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 ഊറ്റി വലിച്ച് കുടിച്ച് 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 അമ്മയുടെ രക്തം കുടിച്ച് അമ്മയെ നിത്യ രോഗിണിയാക്കി മരണശയ്യയിലേക്ക് തള്ളിയിടുന്ന രാക്ഷസ ശിശുവായാൽ ഈശ്വരൻ അത് പുറത്തില്ല. പ്രകൃതി തിരിഞ്ഞു നിൽക്കുമെന്ന് വെച്ചാൽ ഈശ്വരൻ കോപിക്കുമെന്നാണ് അർത്ഥം. പരമകാരുണികനായ ഈശ്വരൻ്റെ ക്ഷമയ്ക്കും ഒരതിലുണ്ട്. രാക്ഷസ ശിശുക്കൾ വർദ്ധിച്ചാൽ, മഹാപാപങ്ങൾ രാജ്യത്ത് പെരുകിക്കൊണ്ടിരുന്നാൽ, ഭൂമിയിൽ പെരുകിക്കൊണ്ടിരുന്നാൽ, എല്ലാവിധത്തിലും ഒരു ഏദൻ തോട്ടമായിരുന്ന ഭൂമിയെ ഇങ്ങോട്ട് നൽകിയിട്ട് നീ പോയി പണിയെടുത്ത് അവിടെ ജീവിക്കേ, നിന്റെ വിയർപ്പൊഴുക്കി അവിടെ ജീവിക്കേ എന്നാണ് കൽപ്പിച്ചത്. ഭൂമിയെ നശിപ്പിക്കാൻ ആരും കൽപ്പിച്ചിട്ടില്ല. അവിടെ നിന്ന് കൽപ്പിച്ചല്ലേ വിട്ടത്? നമുക്ക് വേറെ സ്ഥലമൊന്നുമില്ല. ഇറ്റ്സ് ഓൺലി ഹോം. ഒറ്റ വീടേ നമുക്കുള്ളൂ. മറ്റെവിടെയെങ്കിലും പോയി ജീവിക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് ആയില്ല. ഈ ഒരു വീട്, നമ്മുടെ ഈ ഒരേ ഒരു കൊച്ച്, ഇത്തിരിയേ ഉള്ളൂ. ഇത് സൗരയൂഥത്തിലെ ഒരു കണിക പോലുള്ള കൊച്ചു ഗ്രഹം. പരിമിതമായ മണ്ണും പരിമിതമായ വെള്ളവും പരിമിതമായ ഭക്ഷ്യവസ്തുക്കളും മാത്രമുള്ള ഈ ഒരു കൊച്ചു ഗ്രഹത്തെ ഇങ്ങനെ തുരന്നെടുത്ത്, ചൂഴ്ന്നെടുത്ത്,
നശിപ്പിച്ചുകൊണ്ടേ ഇരുന്നാൽ ആരുടെയൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും തീരാത്ത വിശപ്പിനു വേണ്ടി ഒരിക്കലും തീരാത്ത കൊതിക്ക് വേണ്ടി ആർത്തിക്ക് വേണ്ടി ഇങ്ങനെ മുടിച്ചുകൊണ്ടേ ഇരുന്നാൽ നാളെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇല്ലായിപ്പോകും. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, ഇതൊന്നും കവിയുടെ ജൽപ്പനങ്ങളോ കൽപ്പനകളോ അല്ല, ഇതെല്ലാം ശാസ്ത്രം പറയുന്നത്. ഇക്കോളജി എന്നുള്ള ശുദ്ധമായ ശാസ്ത്രം മതത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് പ്യുവർ ഇക്കോളജി. ഏതാണ്ട് 5000 വർഷം മുമ്പ് എഴുതപ്പെട്ടതെന്നോ പാളപ്പെട്ടതെന്നോ പറയുന്ന അഥർവവേദത്തിലൊരു ശ്ലോകമുണ്ടെങ്കിൽ പ്യുവർ ഇക്കോളജി അതിൽ കേൾക്കാം. എത്തേ ഭൂമി വിഖനാമി ക്ഷിപ്രം തദപി രോഹത്തു മാതേ മർമ്മ വിമൃഗ്വരി മാതേ ഹൃദയമർപ്പിമം. അമ്മേ ഭൂമി ദേവി, നിന്നിൽ നിന്ന് വെട്ടിയും കുഴിച്ചും വേണ്ടതെല്ലാം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അമ്മേ, ഞാൻ എടുക്കുന്നതെല്ലാം അതിവേഗം പുഷ്ടിപ്പെട്ട് വളരുമാറാകട്ടെ. മാതേ മർമ്മ വിമൃഗ്വരി, അമ്മേ നിന്റെ മർമ്മങ്ങളെ ഞാൻ പിളർക്കാതിരിക്കട്ടെ. മാതേ ഹൃദയമർപ്പിമം, നിന്റെ ഹൃദയത്തെ ഞാൻ മുറിപ്പെടുത്താതിരിക്കട്ടെ. എല്ലാം എടുത്തേ വെക്കൂ, ഞാൻ പറഞ്ഞാലും അമ്മയുടെ മുഴപ്പാൽ കുടിച്ചേ വെക്കൂ, പക്ഷെ ചോറ് കുടിക്കരുത് എന്ന് പറഞ്ഞാൽ വെട്ടിയും കുഴിച്ചും എല്ലാം എടുക്കണം. ഒരു ഒരു പരിധി തരണം, അതിനപ്പുറം വന്നിരുന്നു. മാതയെ മർമ്മ വിമൃഗൂര്യ, മർമ്മങ്ങളെ പിളർന്നിട്ട് ഹൃദയത്തെ മുറിപ്പെടുത്തിയിട്ട് അമ്മയിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരുന്നാൽ ബാക്കി നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊന്നും കാണില്ല. അതാണ് ഇതിൻ്റെ മോറൽ സൈഡ്, ഇതിൻ്റെ നൈതികമായ ഭാഗം. ഇതാണ് ഇക്കോളജിയുടെ നൈതിക വശം. ഇത് പിന്നീട് ഒന്നാണ്, ആരാണ് ഇതെല്ലാം എടുക്കുന്നത്? നമുക്ക് വേണ്ടതാണോ നാം എടുക്കുന്നത്? ഞാനൊരു 1-2 ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം, ചുരുക്കി പറയാൻ ശ്രമിക്കാം. 27 ബഹുനിലകളുള്ള 2 എന്താണ് മിനി ഹെലിപ്പാഡുകളുള്ള വലിയ ഒരു മാളിക, മാളിക എന്നൊന്നും പറയാനാവില്ല. ആ വിധത്തിലൊന്നാണ് അംബാനി ബോംബെയിൽ പടുത്തുയർത്തിയിരിക്കുന്നത്. അതിൻ്റെ മുൻവശത്ത് ലക്ഷക്കണക്കിന് ചേരി പ്രദേശങ്ങൾ ഞങ്ങൾക്ക്, അന്ധേരി എന്നൊക്കെ പറയുന്ന സ്ഥലത്തെ ഭീകരമായ വികൃതമായ ഏറ്റവും ഭയാനകമായ രീതിയിലുള്ള ചേരികളാണ്. പ്ലാസ്റ്റിക്കും തകരവും ഇലകളും ഒക്കെ കൊണ്ട് മൂടിയ ഒരുപാട് ചേരികൾ വിമാനത്തിൽ വന്നിറങ്ങിയാൽ കാണുന്ന ആദ്യത്തെ ദൃശ്യം, ഗംഭീരമായ ഏറ്റവും വികസിതമായ ബോംബെ നഗരിയുടെ ഏറ്റവും ഭീകര ദൃശ്യമായ ചേരികളാണ്. നമ്മുടെ നാട്ടിലെ ചേരികളൊന്നും പോലെയല്ല, അവിടെ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം. ലക്ഷക്കണക്കിന് എത്രയോ ലക്ഷം കുടിലുകളാണ് ഞെരിങ്ങി കിടക്കുന്ന. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് 27 നിലകളിൽ ഹെലിപ്പാഡുകളും 2-3 ഓരോ ഫ്ലോറിലും സ്വിമ്മിംഗ് പൂളും ഒക്കെയുള്ള അംബാനിയുടെ മഹാസൗധം. ഇതൊക്കെ ഈശ്വരൻ കൊടുക്കുമോ? 9 രൂപയിൽ 1 രൂപ എന്നൊരു കണക്കിവിടെ തിന്മേന് പറയുന്നുണ്ട്. ഈശ്വരൻ പൊറുക്കുന്ന കാര്യങ്ങളല്ല ഇങ്ങനത്തെ മഹാധനത്തിൻ്റെ സ്വരൂപിച്ചു വയ്ക്കൽ. കൂമ്പാരം കൂട്ടിവെച്ചുള്ള സുഖഭോഗ തൃഷ്ണ അതിങ്ങനെ മനുഷ്യരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ കുട്ടികളെല്ലാം പറയുന്നു കൂടുതൽ കൂടുതൽ പണം വേണം, കൂടുതൽ കൂടുതൽ വലിയ കാർ വേണം, ഈ മൊബൈലൊന്നും പോരാ. എൻ്റെ കയ്യിലിരിക്കുന്ന 2000 രൂപയുടെയൊക്കെ മൊബൈലിനൊക്കെ പിള്ളേർക്ക് പരിഹാസമാണ്. 40,000 രൂപയുടെ മൊബൈലുണ്ട്, 50,000 ഉണ്ട്, 100,000 ഉണ്ട്. എന്താണിങ്ങനെ ചോദ്യമാണ്? എന്തിനെന്നുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കേണ്ടത്. എന്തിനായി എളിമകരണം ഉണ്ടായിരുന്നു? ബി ഹംബിൾ, വിനയത്തോടെ ജീവിക്കുക, ഭൂമിയെ വേദനിപ്പിക്കാതെ ജീവിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ജീവിക്കുക, ആവുന്നതൊക്കെ ചെയ്ത് ജീവിക്കുക. ഇത് പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാ മതസ്ഥാപകരും എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ പ്രവാചകന്മാരുടെയും എല്ലാ ദേവതകളുടെയും വാക്കുകൾ ഇത് തന്നെയാണ്. വ്യത്യാസമൊന്നുമില്ല. മര്യാദയ്ക്ക് ജീവിക്കാൻ ഈ കൃഷ്ണനാഥൻ പഠിപ്പിച്ചുള്ളൂ. ഏറ്റവും എളിമയോടെ ജീവിച്ച ഇതുപോലെയുള്ള ഒരു പരിശുദ്ധമായ മനോഹരമായ ഒരു ജീവിതം നമുക്ക് കാണാനാവില്ല. ഇതൊന്നും നമുക്ക് അനുകരിക്കാനാവുന്നില്ലല്ലോ. എനിക്കിവിടുത്തെ വെടിക്കെട്ടുകളും ആഘോഷങ്ങളും
വേദേവാലയങ്ങളെ സംബന്ധിച്ചുള്ള ഉത്സവങ്ങളൊക്കെ കാണുന്നതിന് ചോദിക്കുന്നത് ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ? ഇത് ആർക്കു വേണ്ടിയാണ്? ഞാൻ എല്ലാ മതങ്ങളെയും പറ്റിയാണ് പറയുന്നത്. എന്തിനാണ് ഇത്രയേറെ ആർഭാടം? എന്തിനാണ് എളിമ 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 എന്നൊരു വാക്ക് വേണ്ടേ? ഇപ്പോൾ ഭൂമിക്കിനി ഇല്ല, താഴോട്ട് വരണ്ടേയിരിക്കുന്നു. ഹൂർജ് ഖലീഫ എന്നൊരു മഹാഗോപുരം, ആകാശം മുട്ടെ ഉള്ള ഒരു ഗോപുരം ദുബായിൽ എന്നെ മലയാളി സുഹൃത്തുക്കൾ അഭിമാനത്തോട് കൊണ്ടുവന്ന് കാണിച്ചു. ലോകത്തേക്കും പൊക്കമുള്ള ഗോപുരമാണ്, 100 150 എത്ര നിലയാണെന്ന് പറഞ്ഞു. അതിൻ്റെയൊക്കെ മുകളിലൊക്കെ നമ്മുടെ മലയാളി സഹോദരന്മാർക്ക് സ്വന്തമായി ഫ്ലാറ്റുകളുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ വൈദ്യുതാലങ്കാരങ്ങൾ കൊണ്ട് പച്ച നിറത്തിലും നീല നിറത്തിലും മഞ്ഞ നിറത്തിലും ഒക്കെയുള്ള ഇങ്ങനെ സുവർണ ദീപാലങ്കാരങ്ങൾ ഇങ്ങനെ ഒഴുകി മുകളിലേക്ക് ഇറങ്ങി പുഴകൾ പോലെ താഴേക്കൊഴുകി ഇങ്ങനെ ഒരു അത്ഭുതമായ ഒരു മായാലോകം പോലെ അതിങ്ങനെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. താഴെ നിന്ന് കാണാനൊക്കില്ല, ദൂരെ പോയി നിന്നാലേ കാണാനൊക്കെ, അത്ര വലുതാണ്. എന്നെ അവിടെ കൊണ്ട് നിർത്തി, ആർ യു നോട്ട് ഇംപ്രസ് വേർ യു ലുക്കിംഗ് ഗ്ലം എന്ന് എന്നോട് അവിടുത്തെ ആളുകൾ ചോദിച്ചു. അവിടുത്തെ വലിയ പ്രധാനികളായ മുസ്ലിം പ്രമാണിമാർ തന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഐ എം നോട്ട് അറ്റ് ഓൾ ഇംപ്രസ് വൈ എന്ന് ചോദിച്ചു. അവർക്ക് പിടിച്ചില്ല അവർക്ക്. ഞാൻ പറഞ്ഞു, ഈ ഏറ്റവും 101 141 നിലയിലിരുന്നാലും ഇനി ഇറങ്ങി വരണമല്ലോ. ഇവിടെ താഴെ 6 മണ്ണ് കാത്ത് കിടക്കുന്നു, അവിടുന്ന് ചവിട്ടി മുകളിലോട്ട് കയറാനൊക്കില്ലല്ലോ സ്വർഗത്തിലേക്ക്. 2 പടി വെച്ച് അങ്ങോട്ട് കയറാം എന്നൊക്കില്ലല്ലോ, ഇനി പോരണമല്ലോ. എന്തിനാണിത്? ആഫ്രിക്കയിലും ഇന്ത്യയിൽ പോലും പോഷകാഹാരക്കുറവുകൊണ്ട് അന്ധരായിക്കൊണ്ടിരിക്കുന്ന ശിശുക്കളുടെ എണ്ണം പെരുകി വരുന്ന ഈ കാലത്ത് നാം ഇതുമൊക്കെ കാണുന്നു. ഈ മഹാധനത്തിന്, ഈ ധനമോഹത്തിന്, ദുരയ്ക്ക്, അത്യാർത്ഥിക്ക് എതിരെയുള്ള ഒരു പാഠം നിങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്ന് എനിക്ക് ബഹുമാന്യരായ വൈദികരോടൊരു അപേക്ഷയുണ്ട്. നിങ്ങൾക്ക് എത്ര വസ്ത്രങ്ങളുണ്ട്, എത്ര വസ്ത്രങ്ങളൊക്കെ ഇരിക്കട്ടെ, എത്ര വീടുണ്ടോ ഓരോരുത്തർക്കും ചോദിക്കുക. വികസനം വേണ്ടേ? പാറ മുഴുവനും പൊട്ടിക്കണ്ടേ? മണൽ മുഴുവൻ വാരണ്ടേ? ഇവിടെ കെട്ടിടം വെക്കണ്ടേ എന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ എന്നോട് ചോദിച്ചു. ഞങ്ങളൊരു കണക്കെടുക്കുകയുണ്ടായി 2 മുമ്പ്. 13 ലക്ഷം കെട്ടിടങ്ങൾ കേരളത്തിൽ ആൾപ്പാർപ്പില്ലാതെ വെറുതെ അടച്ചിട്ടിരിക്കുകയാണ്. 13 ലക്ഷം 2 മുമ്പുള്ള കണക്കാണ്. പിന്നെ ഒരു 50,000 കൂടി ഉണ്ടാക്കിക്കാണ്. ദെൻ ഹൂ ഈസ് ദ ബെനിഫിഷ്യറി? ആർക്കു വേണ്ടി? ആർക്കു വേണ്ടി ഈ മലകളിൽ കയറി പാറകൾ മുഴുവൻ ഇടിച്ചു തകർക്കുന്നു? ആർക്കു വേണ്ടി മണൽ വാരി നദികളെ നശിപ്പിക്കുന്നു? ആർക്കു വേണ്ടി കുന്നുകളെല്ലാം ഇടിച്ചു തകർക്കുന്നു? പാർപ്പിടമില്ലാത്ത പാവങ്ങൾക്ക് വേണ്ടി അല്ലല്ലോ, റിസോർട്ടുകൾക്ക് വേണ്ടി, ഷോപ്പിംഗ് മാളുകൾക്ക് വേണ്ടി, മണിമാളികകൾക്ക് വേണ്ടി. ഇതൊരു കേരളമുള്ള ഒരു കമ്പോളമായാൽ മതിയോ? ഞാൻ ഇവിടെ പത്രക്കാരൊന്നും ഇല്ലെന്ന് ഞാൻ ആവശ്യിക്കുകയാണെങ്കിലും എഴുതിച്ചെന്ന് ഞാൻ പറയുന്ന ഒരു അപേക്ഷ ഉണ്ടെങ്കിൽ, ഇവിടെ ലുലു മോൾ എന്നൊരെണ്ണം കണ്ടാൽ അമ്പരന്ന് പോകുന്ന ഒരു വലിയ മോൾ, ഒരു കമ്പോള, എന്താ പറയേണ്ടത്, സ്വർഗമെന്നോ എന്തോ പറയാം. അങ്ങനെ ഒരെണ്ണം കൊച്ചിയിൽ ഈയിടെ 1 മുമ്പ് അവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതിന് 30,000 എയർ കണ്ടീഷണറുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. 30,000 എയർ കണ്ടീഷണറുകൾ പ്രവർത്തിക്കുന്ന അതിൽ നിന്ന് വമിക്കുന്ന ചൂട്, ഉള്ളിൽ തണുപ്പിക്കണമെങ്കിൽ വെളിയിലേക്ക് ചൂട് വമിക്കുകയാണ്. ആ ചുറ്റുപാടുമുള്ള ഇടപ്പള്ളി ആ പ്രദേശത്തുള്ളവർ പറഞ്ഞു, ചൂട് പണ്ടത്തേലും 4 ഇരട്ടിയായി. എല്ലാ ആ റോഡുകൾ മുഴുവനും അങ്ങ് നിരത്തി ട്രാഫിക് ജാമാണ്. അവിടെയുള്ള കൊച്ചു കച്ചവടക്കാരെല്ലാം, പാവപ്പെട്ട കടക്കാരെല്ലാം പൂട്ടിപ്പോയി. ആർക്കു വേണ്ടി? ഗാന്ധിജിയുടെ ചോദ്യം ഞാൻ വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. നിങ്ങൾ ഏത് പദ്ധതി ആവിഷ്കരിക്കുമ്പോഴും ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ എന്ന് ഗാന്ധി പറഞ്ഞു. ഹൂ ഈസ് ദ ബെനിഫിഷ്യറി? ഇന്ത്യയിലെ ആരാണ് ഇതിൻ്റെ ഗുണഭോക്താവ്? ഇന്ത്യയിലെ ഏറ്റവും ദുഃഖിതനായ ദരിദ്ര ഗ്രാമീണൻ്റെ മുഖം. ആ വെള്ളം Thank you.
ഏറ്റവും ദുഃഖിതനായ ദരിദ്ര ഗ്രാമീണന്റെ മുഖം ഹൃദയത്തിലേക്ക് ആവാഹിച്ചു വരുത്തതാണ്. ആ മനുഷ്യന് വേണ്ടിയാണോ നിങ്ങളുടെ ഈ പദ്ധതി എന്ന് ആലോചിക്കുക. ഇവിടുത്തെ റിസോർട്ടുകളാണെങ്കിലും ഇവിടുത്തെ വൻകിട ബാർ ഹോട്ടലുകളാണെങ്കിലും ഇവിടുത്തെ വൻകിട വിമാനത്താവളങ്ങളാണെങ്കിലും ഒന്ന് ആലോചിക്കുക, ആർക്ക് വേണ്ടി യോജിത്വം അനുഭവിച്ചു. ഗാന്ധിജി പറഞ്ഞു, ആ മനുഷ്യന് വേണ്ടിയല്ല ഇതെങ്കിൽ എടുത്ത് ത്രോഹിച്ചവേ ദൂരത്തെറിഞ്ഞു കളയോ അതിനെ, ഒരു കാലത്തും അംഗീകരിക്കാൻ പാടില്ല എന്നുള്ള കൽപ്പന ഗാന്ധിനാമത്തിൽ ഓരോരുത്തരുടെ മനസ്സിലുണ്ടായിരിക്കണം. ആർക്കു വേണ്ടി എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് വരണം. ഭൂമിക്ക് ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുക, എല്ലാ മുറ്റങ്ങളും കോൺക്രീറ്റിട്ട് മിനുക്കി കഴിഞ്ഞു. ഭൂഗർഭജലം അടിവെള്ളം എന്ന് പച്ച മലയാളത്തിൽ പറയാം. അതിൻ്റെ നിലവാരം താണുകൊണ്ടേയിരിക്കുന്നു. ജല സുലഭത നിമിത്തം, ജലസമൃദ്ധി നിമിത്തം ഏറ്റവും അനുഗ്രഹീതമാണ് ഈ കൊച്ചുനാട്. അത് കുറഞ്ഞു കുറഞ്ഞു വരുന്ന 20 രൂപ കൊടുത്ത് കുപ്പിവെള്ളം വാങ്ങിയാലേ മലയാളിക്ക് ഇപ്പോൾ വെള്ളം കുടിക്കാൻ ഒക്കും. നിങ്ങൾക്കറിയാമല്ലോ അത്. ഇതിനൊക്കെ ഒരു മാറ്റം വേണ്ടേ? ഒരു പിടി നെല്ല് കേരളത്തിന് കേരളത്തിൻ്റേതായിട്ട് വേണ്ടേ? കുറച്ച് ശുദ്ധജലം നമ്മുടേതായിട്ട് വേണ്ടേ? നമ്മുടെ കിണറുകളിൽ വെള്ളം വേണ്ടേ? നമ്മുടെ നദികൾ തെളിഞ്ഞൊഴുകണ്ടേ? ഇതൊക്കെയാണ് ഞങ്ങളെപ്പോലുള്ളവർ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് സ്മാർട്ട് സിറ്റികളെപ്പറ്റി, IT മേഖലയെപ്പറ്റിയും, വിമാനത്താവളത്തെപ്പറ്റിയും, ഷോപ്പിംഗ് മാളുകളെപ്പറ്റിയും വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ വയലുകളെപ്പറ്റി സംസാരിക്കുന്നു. മനുഷ്യയെപ്പറ്റി മാത്രമല്ല, കിളികളെപ്പറ്റിയും പാവപ്പെട്ട മൃഗങ്ങളെപ്പറ്റിയും 100,000 തേനീച്ചകളെപ്പറ്റിയും തുമ്പികളെപ്പറ്റിയും ശലഭങ്ങളെപ്പറ്റിയും ഒക്കെ ദുഃഖിക്കുന്നു. കാരണം അവരെല്ലാം ഭൂമിയുടെ അവകാശികളാണ്, അവരെല്ലാം ഈശ്വരൻ്റെ സൃഷ്ടികളാണ്. അവർക്ക് ഒരിത്തിരി ഇടം വേണം. മനുഷ്യന് മാത്രം പോരാ, എല്ലാ എത്ര തിന്നാലും ദുരതീരാത്ത ഈ മനുഷ്യ എന്നുള്ള ഒരൊറ്റ മൃഗം മാത്രം പെരുകിക്കൊണ്ടിരുന്നാൽ പോരാ, അവർക്കുമൊക്കെ ഇത്തിരി ഇടം നിങ്ങൾ കൊടുക്കണം. വനം കയ്യേറരുത് എന്ന് പറയുമ്പോൾ ഞങ്ങളെ ഞങ്ങളോട് ദേഷ്യപ്പെടുന്നു. ബാക്കി ഒത്തിരിയേ ഉള്ളൂ വനം, അതെങ്കിലും വിട്ടുകൊടുക്കുക. ആനകൾക്കും കടുവകൾക്കും അവർക്കൊക്കെ ജീവിക്കണ്ടേ? മാനുകൾക്ക് ജീവിക്കണ്ടേ? ഇവിടുത്തെ മാനുകൾക്കും ഇവിടുത്തെ ചെറിയ എല്ലാ വിധത്തിലുള്ള ചെറിയ മൃഗങ്ങൾക്കും എല്ലാറ്റിനും ജീവിക്കണ്ടേ? അവർക്കൊരിത്തിരി സ്ഥലം വേണം. കെട്ടണം, നമ്മൾ മനുഷ്യൻ കെട്ടണം വെച്ച് നടത്താൻ പോരാ. അവരെയും സഹോദരങ്ങളാണെന്ന് കാണാനുള്ള ഒരു മനസ്സ്, ഒരു വിടർന്ന കണ്ണുകൾ, നിറഞ്ഞ അലിവുള്ള മനസ്സുകൾ, അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. നിങ്ങൾ അവരെ പഠിപ്പിക്കുവാൻ, സമൂഹത്തെ പഠിപ്പിക്കുവാൻ മുന്നോട്ടിറങ്ങുന്ന വൈദികരുടെ കടമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രകൃതിയെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ദുഃഖമയമായ ദയനീയമായ ഒരവസ്ഥയിലാണ് ഇന്ന് ഭൂമി എന്ന അമ്മ. വൈകിപ്പോയി എന്നാണ് ശാസ്ത്രം പറയുന്നത്. തിരുത്തലിന് സാധിക്കാത്ത വിധത്തിൽ മോശമായി കഴിഞ്ഞു. അതവിടെ നിൽക്കട്ടെ. ഈശ്വരൻ്റെ കൽപ്പന പോലെ, ഈശ്വരൻ്റെ വിധി പോലെ വരും. ഭൂമി എത്ര കാലം നിലനിൽക്കണം, എത്ര പെട്ടെന്ന് നശിക്കണം എന്നൊക്കെ കൽപ്പിക്കുന്നത് നമ്മളല്ല, അവിടെ നിന്നാണ്. റേസ് യുവർ വോയിസ് നോട്ട് ദ സീ ലെവൽ എന്നാണ് ഇത്തവണത്തെ UN മുദ്രാവാക്യം. സമുദ്രത്തിൻ്റെ നിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ ശബ്ദം ഉയർത്തുക. ഭൂമിക്ക് ചൂട് വർദ്ധിക്കുന്ന നിമിത്തമാണ്. ധ്രുവപ്രദേശങ്ങളിലെ മഹാഹിമാനികൾ ഉരുകി മാറിക്കഴിഞ്ഞു, മാറിക്കൊണ്ടിരിക്കുന്നു. മഞ്ഞുമലകൾ ഇടിഞ്ഞ് കടലിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു, ചൂട് വർദ്ധിക്കുകയാണ്. ഹിമാലയത്തിലെ ഗംഗോത്രി എന്ന് പറയുന്ന സ്ഥലമൊക്കെ അനന്തമായ, നമ്മുടെ കണ്ണുകളെത്താത്ത വിധത്തിൽ വിശാലമായ വെളുത്ത് ഇങ്ങനെ കടലു പോലെ തിരയടിച്ചു കിടന്ന ആ ഹിമാനിയിപ്പോൾ കാണാനില്ല. അത് പിൻവാങ്ങി പാറക്കൂട്ടങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് ഇക്കോളജി പുസ്തകങ്ങൾ, പരിസ്ഥിതി പുസ്തകങ്ങൾ വായിച്ചൊന്ന് മനസ്സിലാക്കുക. ഇന്ത്യക്ക് എന്ത് സംഭവിക്കുന്നു? ഭൂമിക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ബാക്കി വെച്ചിട്ട് പോകുന്നത് എന്ത്? ഞാൻ ആ വിഷയത്തെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. തികച്ചും വിഭിന്നമായ ഒരു കാര്യം കൂടി, ഒരു അപേക്ഷ കൂടെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഒരു 10-400 പേർ അനാഥ അവശ പീഡിപ്പിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച സ്ത്രീകൾ ഇവരെയൊക്കെ സംരക്ഷിക്കാനും സഹായിക്കാനും ശ്രമിക്കുന്ന അഭയ എന്ന ഒരു ചെറു സംഘടനയുടെ അംഗമാണ് ഞാൻ നിങ്ങളുടെ സക്കറിയ തിരുമേനി എൻ്റെ തിരുമേനിയെ ഞാൻ പറയുന്നത് നിങ്ങളുടെ സക്കറിയ തിരുമേനിയുമായിട്ട് ബന്ധപ്പെട്ടത് അഭയുമായിട്ടുള്ള ഒരു സംഭവത്തിലാണ് അഭയെ സംബന്ധിച്ച ഒരു പ്രധാന സംഭവമാണ് ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സ് കുളിർപ്പിച്ച എൻ്റെ മനസ്സ് ഒരുപാട് വേദനിപ്പിച്ച പിന്നെ കുളിർപ്പിച്ച ഒരു സംഭവം അത് ഈ പള്ളിയിൽ വന്ന് തന്നെ ഞാൻ പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചു വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഒരു 10-20 വർഷമായിട്ട് കൂടുതലായിക്കാണെന്ന് തോന്നുന്നു ഒരു ദിവസം അഭയുടെ മുറ്റത്ത് ഒരു 7 മണിയായപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ ഒരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരി വന്നാങ്ങി അമ്മലപ്പുറം ഭാഗത്ത് നിന്ന് ഇവിടുന്ന് വന്ന അജ്ഞാതയായ ഒരു മുസ്ലിം യുവതി ഗർഭിണി 7 മാസം ഗർഭിണിയാണ് അവശയായി അവളെ ഓട്ടോറിക്ഷക്കാരൊക്കെ അവരും പിടിച്ചാണ് ഇറക്കിയത് ഞങ്ങളുടെ വാതുക്കൽ വന്നു മുട്ടി 7 മണി തുറന്ന് അകത്തുകൊണ്ടിരുത്തി അവിടുത്തെ സ്ത്രീകൾ അവർക്ക് കുടിക്കാനൊക്കെ വെള്ളം കൊടുത്തു അവളവിടെ വന്നപ്പോഴേ തളർന്നു വീണു 2-3 ദിവസമായി യാത്രയാണ് കഞ്ഞി കുടിക്കാൻ കൊണ്ടിരുത്തി കഞ്ഞി കുടിക്കാൻ ഇരുന്നിടത്ത് അവൾ തളർന്നു വീണു എങ്ങനെ ഇവിടെ വന്നു എന്ത് പറ്റി എന്നുള്ള ചോദ്യത്തിന് അവൾ ഉത്തരം പറഞ്ഞു അതൊക്കെ പിന്നീടാണ് കാര്യങ്ങൾ അറിഞ്ഞതെങ്കിലും അവൾ അവിടെ ഒരു ഒരു റബ്ബർ വെട്ടി ജീവിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിലെ പെണ്ണ് അവൾ ഒരാളുമായി സ്നേഹത്തിലായി അയാളുടെ വാക്ക് വിശ്വസിച്ചു കൂടെ പോയി അവൾ ഗർഭിണിയായി അവളുടെ ഇത് അവളുടെ വാപ്പയും ഉക്കാമാരും കൂടെ അയാളെ അടിച്ച് ചതച്ച് മൃതപ്രായനാക്കി എവിടെയോ കൊണ്ട് തന്നു എന്നാൽ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് വിടുകയല്ല ചെയ്തത് മറ്റൊരു മതക്കാരനായിരുന്നു എന്ന് തോന്നുന്നു എന്തായാലും അവളെ കൊല്ലും എന്നുറപ്പായപ്പോൾ അവളുടെ ഉമ്മ അവരുടെ കാതിൽ കിടന്ന 2 കൊച്ച് കാതിപ്പൂ എന്നവൾ പറയും അവർ പറയുന്ന ചെറിയ കമ്മല് വിറ്റ് അവളുടെ കൈ കൊടുത്ത് 10-75 രൂപയുണ്ട് അത് കൊടുത്തിട്ട് പറഞ്ഞു എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും അടുത്ത വീട്ടിലെവിടെ കൊണ്ടിരുത്തിയിരിക്കുകയാണ് അപ്പോൾ അടുത്ത വീട്ടിലെ ഒരു കൊച്ചു പെണ്ണ് പറഞ്ഞു തിരുവനന്തപുരത്ത് ഒരു ഒരാളുണ്ട് അവൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് അവളൊരു കടലാസിൽ എഴുതി കൊടുത്തു സുഗതകുമാരി തിരുവനന്തപുരം എന്നാണ് എഴുതാൻ ശ്രമിച്ചിരിക്കുന്നത് സക്കത്ത കമരി തിരന്തരം എന്നാണ് കടലാസ് എഴുതിയിട്ട് കിറ കടലാസിൽ എഴുതിയിട്ടുണ്ട് സക്കത്ത കമരി ആർക്കും മനസ്സിലാവില്ല എന്താണ് തിരന്തരം എന്നുണ്ടോ ആ ഒരു കിറ കടലാസും കൊണ്ട് ഈ നിരക്ഷരയായ ആ റബ്ബർ തോട്ടത്തിനും വീടിനും അപ്പുറം കണ്ടിട്ടില്ലാത്ത ആ പെണ്ണ് അവൾ കണ്ട വച്ചലൊക്കെ കയറി അന്നയോ ഒക്കെ വന്ന് തിരുവനന്തപുരത്ത് എത്തി ഏതോ ഓട്ടോറിക്ഷക്കാരോട് കരഞ്ഞുകൊണ്ട് ഈ കടലാസ് കാണിച്ചു അവർ ചിരിച്ചു വരുന്നത് ഇതെന്തോന്നാണ് അവർക്ക് മനസ്സിലാകുന്നത് അപ്പോൾ 3-ാം പക്കം മറ്റോ ആണ് ഒടുവിൽ ആരോ ഒരു കാരുണ്യമുള്ള ആൾ പറഞ്ഞു ഇന്നയാളായിരിക്കും ഊഹിച്ച് ഞങ്ങളെ സാധനത്തിൽ കൊണ്ടുവന്നാൽ കഞ്ഞി കുടിക്കാൻ ഇരുന്ന അവൾ അവിടെ വീണുപോയി എല്ലാവരും കൂടെ എടുത്ത് പൊക്കിയപ്പോൾ വസ്ത്രം മുഴുവനും രക്തമാണ് ഞാനിതൊക്കെ ഇങ്ങനെ സഭയിൽ പറയാമെന്ന് അറിഞ്ഞുകൂടാ എങ്കിലും രക്തത്തിൽ മുങ്ങിയാണ് അവൾ കിടക്കുന്നത് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ശാസ്ത്രമംഗല ഹോസ്പിറ്റൽ ശാസ്ത്രമംഗലക്കാർ പറഞ്ഞു എടുക്കില്ല വളരെ മോശമാണ് എത്തത് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു അതിപ്പോഴേ എനിക്ക് ഫോൺ വരാൻ തുടങ്ങി അപ്പോൾ ഇതെല്ലാം ഞാൻ എന്നെ ഫോണിൽ അവർ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഫോൺ വരാൻ തുടങ്ങി പെട്ടെന്ന് ബ്ലഡ് വേണം ഷീ സിങ്കിങ് വെരി സീരിയസ് കണ്ടീഷൻ സിങ്കിങ് എ നെഗറ്റീവ് ബ്ലഡ് വേണം ഏതോ ഒരു 1 ഞായറാഴ്ച രാത്രി ഞാൻ അക്കാലത്ത് ഇത്രയും രക്തദാന ഗ്രൂപ്പുകളൊന്നുമില്ല ഞാൻ ഈ ലോകം മുഴുവനും തിരഞ്ഞു എൻ്റെ അഭയിലെ മറ്റു പ്രവർത്തകരെയൊക്കെ വിളിച്ചു കൂട്ടി ഒരു എ നെഗറ്റീവ് ബ്ലഡ് ഉടനെത്തിക്കണം പറഞ്ഞു എങ്ങുമില്ല എങ്ങുമില്ല അപ്പോഴും വീണ്ടും 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 അവിടെ വിളിക്കുക ഞങ്ങളുടെ ഗ്രൂപ്പ് ഞങ്ങളുടെ കയ്യിലില്ല ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊടുത്തിട്ട് പകരം വേറെ വാങ്ങുമായിരുന്നു പക്ഷേ ഇല്ല കൊടുത്തില്ലെങ്കിൽ ഇപ്പം ചാകും ഇപ്പം ഓപ്പറേഷൻ ചെയ്താലേ ഒക്കുള്ളൂ 4 പാടും ആളയച്ചിട്ട് കിട്ടാതെ ഞാൻ ഇങ്ങനെ കിടന്ന് ഉഴലുകയാണ് ഒടുവിൽ ഫോൺ വന്നുകൊണ്ടേ ഞാൻ പരിഭ്രമിച്ച് മുറ്റത്തിറങ്ങി ഇങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം ആകാശം നിറയെ നക്ഷത്രങ്ങളുണ്ട് ഞാൻ അങ്ങോട്ട് നോക്കി ദൈവമേ 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 എന്ന് വിളിക്കുക ഏതോ പേരും നാളും ഊരും അറിയാത്ത ഒരു മുസ്ലിം പെണ്ണ് ഗർഭിണി അനാഥ പരിത്തിരിക്കപ്പെട്ടവൾ
അവളെ എത്തി അവൾക്ക് ജീവൻ കിട്ടാൻ വേണ്ടി ഓടി വന്നു. ഒരു കുപ്പി രക്തം കൊടുക്കാൻ എനിക്ക് കഴിയില്ലല്ലോ, വേറെ ഒന്നും അവൾ ചോദിച്ചില്ല. ഒരു കുപ്പി രക്തം കിട്ടുന്നില്ലല്ലോ ദൈവമേ എന്ന് ഞാൻ ഇങ്ങനെ കരഞ്ഞ് അപേക്ഷിച്ചുകൊണ്ട് വന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നു. അല്ല, എല്ലായിടത്തും ആളുകൾ ഓടിയിരിക്കുകയായിരുന്നു രക്തത്തിൽ. വന്നിട്ട് പറഞ്ഞു, ഓർത്തഡോക്സ് സ്റ്റുഡൻറ് സെൻറ്ററിൽ ഒരു ചെമ്മാച്ചനുണ്ട്, ചെറിയാൻ ചെമ്മാച്ചൻ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഏ നെഗറ്റീവ് ബ്ലഡാണ്. ഞാൻ പറഞ്ഞു, ചോദിക്കൂ, ചെന്ന് ചോദിക്കൂ. ഞങ്ങളെ ഈ രാത്രി 11:00 ഇങ്ങോട്ട് കയറ്റിയില്ല. ആ വന്ന ചെറുപ്പക്കാരൻ പോയി എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ, എനിക്ക് ബൈക്കിൻ്റെ പുറകിലൊന്നും ഇരിക്കാൻ അറിഞ്ഞൂടാ, മറിഞ്ഞു പോയി. കുറേ കൂടെ ചെറുപ്പമായിരുന്നുകൊണ്ട് അങ്ങനെയൊക്കെ കയറി രാത്രിയിൽ അവിടെ എത്തി. അവിടെ ചെന്ന് വാതിൽക്കൽ തട്ടിയപ്പോൾ ദീർഘകായനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു. ഞാൻ ചോദിച്ചു, ചെറിയാൻ്റെ അമ്മാച്ചനാണോ? ക്ഷമയില്ല എന്നുവെച്ചാൽ വെളിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഡോക്ടേഴ്സ് വിളിക്കുകയാണ്, കുട്ടി മരിക്കുകയാണ്. ഞാൻ തൊഴുതൊള്ളി ചോദിച്ചു, ചെറിയാൻ്റെ അമ്മാച്ചനാണോ? അതെ. പിന്നെ മര്യാദ ഒന്നും ഞാൻ നോക്കിയില്ല. ഞാൻ ചോദിച്ചു, ചമ്മാച്ചൻ്റെ രക്തം ഏ നെഗറ്റീവ് ആണോ? അതെ. ഒരു കുപ്പി തരാമോ? ഞങ്ങളുടെ ഇത് ഒരു ഗതിയില്ലാത്ത മുസ്ലിം പെണ്ണ ഗർഭിണി ചാവാൻ കിടക്കുന്നു, തരാമോ എന്ന് വെച്ചു. അച്ഛൻ ഒരു നിമിഷമൊന്നും മിണ്ടിയില്ല. ഞാൻ വിചാരിച്ചു, എന്താ മിണ്ടാക്കും, അദ്ദേഹത്തിന് സമ്മതമല്ലേ? ഞാൻ ഇങ്ങനെ വിഷമിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ രക്തം കൊടുത്തിട്ട് 10 ദിവസമൊന്നോ 2 ആഴ്ചയോ അത്ര ആയിട്ടുള്ളൂ. ആർക്കോ കൊടുത്തിട്ടിരിക്കുന്നു. അവരെടുക്കുമോന്ന് അറിഞ്ഞോളൂ, അവരെടുക്കുമെങ്കിൽ ഞാനിപ്പോൾ വരാം. അപ്പം തന്നെ ഫോൺ ചെയ്തു, ഒരു ഡോണറുണ്ട്, 10 ദിവസമേ അയാൾ ബ്ലഡ് കൊടുത്തിട്ട് എടുക്കുമോ? ഇപ്പോൾ പറഞ്ഞു, ആ മനുഷ്യന് ക്ഷീണം വരും കൂടുതൽ, വേറെ ഒന്നുമില്ല, ഇല്ലെങ്കിൽ ഈ പെണ്ണിപ്പം മരിക്കും. ഞാൻ ചമ്മാച്ചനോട് വെള്ളം പറഞ്ഞു, ചമ്മാച്ചോ ഒരാൾ ക്ഷീണം വരുമെന്ന് ഡോക്ടർ പറയുന്നു, വേറെ ആപത്തൊന്നുമില്ല, ഞാൻ പോകാം, ഞാൻ കൊടുക്കാം. ഏതാണ്ട് 12 മണിയോ 1 മണിയോ ഒക്കെ ആയിക്കാണോ ആ സമയം. ആ എന്നെ കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കയറി ആ ചെറുപ്പക്കാരൻ മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടെ ചെന്ന് രക്തം കൊടുത്ത് ആ കുട്ടിയുടെ ആ പെൺകുട്ടിയുടെ ഓപ്പറേഷൻ നടന്നു. വയറ് കീറി സിസേറിയൻ നടത്തി. ഇരട്ട പെൺകുഞ്ഞുങ്ങളായിരുന്നു വയറ്റിൽ ചത്തു കിടക്കുന്ന ആ കുട്ടികൾ. ഒരെണ്ണം കുറേ കഴിഞ്ഞ് മരിച്ചു, ഒന്ന് അപ്പം മരിച്ചു. 2 മൃതശിശുക്കളായിരുന്നു വയറ്റിൽ. അവരെ എടുത്തു, ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടു. അന്ന് തൊട്ട് ആ ചെറിയൻ്റെ അമ്മാച്ചനുമായുള്ള രക്തബന്ധം എനിക്ക് ഉണ്ട് എന്ന് ഞാൻ പറയും. അതുപോലെ കാരുണ്യത്തോടെ സ്നേഹത്തോടെയാണ് അദ്ദേഹം ഇന്ന് നിങ്ങളുടെ വിഷപ്പ് തിരുമേനി, എൻ്റെ തിരുമേനി എന്ന് ഞാൻ എപ്പോഴും അഭിമാനത്തോടെ പറയുന്ന നിങ്ങളുടെ വിഷപ്പ് തിരുമേനിയായിരിക്കുന്ന ആ വ്യക്തി, അദ്ദേഹത്തിന് ദീർഘായുസ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഗതിയില്ലാത്ത പെൺകുട്ടികളുടെ എണ്ണം പെരുകി വരുന്നു. പീഡിതരായ പെൺകുട്ടികൾ ഞങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. പീഡിതകൾ എന്ന് വെച്ചാൽ മനഃപൂർവ്വം പീഡിപ്പിക്കപ്പെട്ടവരും ഓരോരുത്തരുടെ കൂടെ വഴിതെറ്റി ഇറങ്ങിപ്പോകുന്നവരുമായ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ മതവ്യത്യാസമൊന്നുമില്ല. 3 മതങ്ങളിൽപ്പെട്ട പെൺകുട്ടികളും 14-15 വയസ്സുകാർ ഈ സിനിമയും ടെലിവിഷനും അതിലുള്ള ഈ പരസ്യങ്ങളൊക്കെ കണ്ട് ഭ്രമിച്ച് മിസ് കോൾ ബന്ധങ്ങളുണ്ടാക്കി, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബന്ധങ്ങളുണ്ടാക്കി, അല്ലെങ്കിൽ വഴിയെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനിൽ ഭ്രമിച്ച് വിളിക്കുന്നിടത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. 7-8 ദിവസം കഴിയുമ്പോഴാണ് പോലീസുകാർ പിടിച്ച് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഒരു കൊച്ചു സ്ഥാനം, അവിടെ പോലും ഇത്രയധികം കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലായിടത്തും കൂടെ ഒന്ന് കണക്ക് കൂട്ടി നോക്കുക, പോലീസ് സ്റ്റേഷനിലും കോടതിയിലും വരുന്ന കണക്കൊന്ന് നോക്കുക. പെൺകുട്ടികളെ അവർക്ക് വഴിതെറ്റുന്നു എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതും വൈദികരുടെ ശക്തമായ ഒരു ജീവിത നിയോഗമായി തന്നെ കണക്കാക്കണം. ഇതല്ല ഈ പ്രേമെന്ന് പറയുന്നതും കുടുംബജീവിതമെന്നും പറയുന്ന ഇതല്ല. ഇവിടുത്തെ തിരുവനന്തപുരത്തെ ഒരു വലിയ കോൺവെൻറ്റിലെ 12-ാം ക്ലാസ്സുകാരി 11-ാം ക്ലാസ്സുകാരി പരീക്ഷ കഴിഞ്ഞ് തിരിച്ചെത്തിയില്ല. ഒരു മാന്യമായ ക്രിസ്ത്യൻ കുടുംബത്തിലെ പെൺകുട്ടി അതിസുന്ദരി, അവളുടെ അച്ഛൻ ഗൾഫിലാണ്, അമ്മ ബാങ്കിൽ ഉദ്യോഗസ്ഥയാണ്. അച്ഛൻ വന്ന് തലയിട്ടടിക്കുകയായിരുന്നു, എൻ്റെ മേശപ്പുറത്ത് തലയിട്ടടിക്കുകയാണ്. ഞാനിവിടെ കൈ ഇങ്ങനെ വെച്ചു, നിങ്ങളുടെ ചോര ഇവിടെ വീണിട്ട് എന്താ കാര്യം? 18 ക്രിമിനൽ കേസുള്ള ഒരു മുസ്ലിം ഗൂണ്ടായുടെ കൂടെയാണ് അവൾ ഇറങ്ങിപ്പോയത്. അവളെ പോലീസ് പിന്നെ പിടിച്ചു കൊണ്ടുവന്നു. കോയമ്പത്തൂരിൽ നിന്ന് ഏറ്റവും കൊണ്ടുവന്നു. നല്ല കുട്ടി, ഒരു സ്കർട്ടും ഷർട്ടും പോലത്തെ ഒരു ഉടുപ്പൊക്കെ ഇട്ട് വന്ന് കൈ കെട്ടി ഇങ്ങനെ നിൽക്കി. യാതൊരു കൂസലുമില്ല.
അച്ഛനമ്മമാർ നിലവിളിച്ച് പിടയുകയാണ്. അവൾ പറഞ്ഞു, യു ഡോണ്ട് നോ വാട്ട് ലവ് ഈസ്, ഐ വിൽ ഗോ വിത്ത് ഹിം, ഐ വിൽ മാരി ഓൺലി ഹിം. ഞാൻ ചോദിച്ചു, വയസ്സെത്രയുണ്ട്? 15. കഷ്ടിച്ചു. 18 വയസ്സായില്ലെങ്കിൽ അവനും ജയിലിലായിരിക്കും, അവനല്ലെങ്കിൽ തന്നെ ജയിലിലും പുറത്തും ജയിലിലും പുറത്തും അങ്ങനെ നടക്കുക. അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. ഈ വിധത്തിലുള്ള കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് മാത്രം ഞാൻ മുന്നറിയിപ്പ് തരുന്നു. ഞങ്ങൾക്കൊക്കെ പ്രവർത്തിക്കുന്നതിന് പരിമിതിയുണ്ട്. വയസ്സ് 80 ആയിരിക്കുന്നു, 80 കഴിഞ്ഞിരിക്കുന്നു. ഇനി എത്ര വർഷം എനിക്ക് ജോലി ചെയ്യാൻ ഒക്കുമെന്ന് അറിഞ്ഞു. നിങ്ങൾ ചെറുപ്പക്കാർ ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങളുടെ കയ്യിലാണ് ഈ പ്രവർത്തനം. പ്രകൃതിയെപ്പറ്റി പറഞ്ഞതും ഈ പെൺകുട്ടികളെപ്പറ്റി പറഞ്ഞതിനൊക്കെ അപ്പുറം നിങ്ങൾക്കൊരു വലിയ വലിയ ധർമ്മമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വലിയ തിരുമേനിയും ഇവിടുത്തെ തിരുവേനിമാരും ഒക്കെ നിങ്ങളോട് പറഞ്ഞു കാണുമെങ്കിൽ ഞാൻ ആവർത്തിക്കുകയാണ്. കേരളം മദ്യത്തിൽ മുങ്ങി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യപാനമുള്ള മഹാപാപം, ശാപം കേരള സമൂഹത്തെ ഗ്രസിച്ചതുപോലെ മറ്റൊരു സമൂഹത്തെയും ഗ്രസിച്ചിട്ടില്ല. സായിപ്പ് ഇങ്ങനെയല്ല കുടിക്കുന്നത്, വെളിയിലുള്ള ആരും ഇങ്ങനെയല്ല, യൂറോപ്യൻസ് ആരും ഇങ്ങനെയല്ല കുടിക്കുന്നത്. മലയാളി രാവിലെ കുടിക്കാൻ തുടങ്ങുന്നു. ബാർ ഹോട്ടലുകൾ കുറച്ചെണ്ണം പൂട്ടിയതിൻ്റെ കോലാഹലമൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. 13 വയസ്സും 12 വയസ്സുമായ ആൺകുട്ടികൾ മദ്യപിച്ച് ക്ലാസ്സിൽ പോയിരുന്ന് അധ്യാപികമാരുടെ മുഖത്ത് നോക്കി ആഭാസ വാക്കുകൾ പറയുന്നു എന്ന് തിരുവനന്തപുരത്തെ സ്കൂളുകളിലെ ടീച്ചേഴ്സും എന്നോട് സങ്കടപ്പെടാറുണ്ട്. 9-ാം ക്ലാസ്സിൽ കയറാൻ നിവൃത്തിയില്ല. ഞങ്ങളെപ്പറ്റി വർണ്ണിച്ചു പറയുകയാണ്, ആഭാസ വാക്കുകൾ പറയുന്നു, സഹിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞ് 10-9 വയസ്സ് കഴിഞ്ഞ അധ്യാപികമാർ വന്ന് കരയുന്നു. കവിളിൽ എന്തോ കഞ്ചാവ് ഗുളിയോ എന്തൊക്കെയോ ഇങ്ങനെ ചൊരിയിക്കൊണ്ട് വരിക. വലിയ സ്കൂളുകളുടെ കാര്യം ഞാൻ പറയുകയാണ്, നോട്ട് ഓൺലി ഗവൺമെൻറ് സ്കൂൾസ്, എല്ലായിടത്തും ഇതൊരു വലിയ പരിഷ്കാരമായിരിക്കുന്നു. കുട്ടികളുടെ പോക്കറ്റിലൊക്കെ 100 രൂപ നോട്ടുകളുണ്ട്, 500 രൂപ നോട്ടുകളുണ്ട്. എവിടുന്ന് എന്ത് വൈഫ് ദ പേരൻസ് അലവ് ദിസ് മച്ച് പോക്കറ്റ് മണി ഫോർ ദ ചിൽഡ്രൻ, അതോ എടുത്ത് മോഷ്ടിക്കുന്നതാണോ എനിക്കറിഞ്ഞുകൂടാ. ഇങ്ങനെ പണവും കൊടുത്ത് പിള്ളേരെ ഇറക്കി വിടുക. മദ്യപാനം 12 വയസ്സിൽ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും, അവൻ എന്തായി മാറുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ രാജ്യത്ത് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങളറിയണം. പുകവലി കുറച്ച് കഴിഞ്ഞപ്പോൾ കഞ്ചാവ് അതിൻ്റെ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു. കവിളി കഞ്ചാവ് ഗുളി ഇങ്ങനെ കവിളിൽ ചേർത്ത് വെച്ച് കുറേ നാൾ നടന്ന ഒരു 14 വയസ്സുകാരനെ കൊണ്ട് അവൻ്റെ അമ്മ ഈയിടെ എൻ്റെ അടുക്കൽ വന്നു. ഡോക്ടറെ കാണിക്കുന്ന അവന് വെപ്രാളമാണ്. അപ്പോൾ സൈക്യാട്രി, ഞങ്ങളുടെ സൈക്യാട്രിസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാനില്ല, അവിടെ കുഴിഞ്ഞു കഴിഞ്ഞു, ടേക്കിൻ്റെ ഒരു RCC ക്യാൻസർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക. ഞാനൊന്നും പറയുന്നില്ല, എനിക്കിതിൻ്റെ ഒന്നും വിശദീകരണങ്ങൾ നൽകേണ്ട കാര്യം ഇല്ല എന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നു. ഇതിനൊക്കെ എതിരായും സഭയുടെ ശബ്ദമുയരണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മദ്യത്തിനും ലഹരിക്കുമെതിരായി, ഈ പെൺകുട്ടികളുടെ വഴിതെറ്റിക്കലിനെതിരായി, ഈ അശ്ലീല സിനിമകൾക്കും അശ്ലീല വേഷങ്ങൾക്കും അശ്ലീലമായ നൃത്തരംഗങ്ങൾക്കും ആഭാസമായ വാക്കുകൾക്കുമെല്ലാം എതിരായി സഭയുടെ ശബ്ദമുയരണം. ഞാൻ വൈദികരോട് മാത്രമല്ല പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന മതാധ്യക്ഷന്മാരോട് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങൾ മുൻകൈയെടുത്തില്ലെങ്കിൽ ഈ നാട് നമുക്ക് പിടിവിട്ടു കൈവിട്ടുപോകും. ആ വിധത്തിൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം. ഇവിടെ ഒരു വലിയ ക്യാൻസർ ആശുപത്രി വരുന്നതിൻ്റെ സഹായം തിരുമേനി ആവശ്യപ്പെടുന്നത് കേട്ടു. എന്തുകൊണ്ട് ഇത്രയധികം ക്യാൻസർ എന്നുള്ളതിനെപ്പറ്റി ആലോചിക്കണം. പ്രതിരോധം എന്നൊന്നുണ്ട്. ക്യാൻസർ ഉണ്ടാകുന്നു, നമ്മൾ ആശുപത്രി കൂടുതൽ 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 ആശുപത്രികൾ തുറക്കുന്നു. KM Mani എല്ലാ പഞ്ചായത്തിലും എല്ലാ ജില്ലയ്ക്കും ഒരു വിമാനത്താവളം വേണമെന്നിടയ്ക്ക് പറയുന്നുണ്ടായി. എന്ന് പറഞ്ഞ പോലെ എല്ലാ ജില്ലയ്ക്കും 2-3 ക്യാൻസർ ആശുപത്രികൾ വേണമെന്നുള്ള സ്ഥിതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വൈ, വാട്ട്സ് ദ റൂട്ട് കോസ് ഓഫ് ദിസ്? അറിഞ്ഞുകൂടാത്ത അജ്ഞാതമായ പല കാരണങ്ങളുണ്ടാകും. എങ്കിലും പ്രധാനമായും കീടനാശിനി പ്രയോഗം, എൻഡോസൾഫാൻ പോലുള്ള കീടനാശിനി പ്രയോഗവും ആ വിധത്തിലുള്ള പച്ചക്കറികളും വിഷമയമായ ഇറച്ചിയും വിഷമയമായ ചിക്കനും എല്ലാം നമ്മൾ കഴിക്കുന്നത് കൊണ്ടാണ് എന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. നമുക്ക് പച്ചക്കറികൾ ഉണ്ടാക്കിക്കൂടെ നമ്മുടെ നാട്ടിൽ? തമിഴ്നാട്ടുകാർ 2 തരത്തിലാണ് എക്സ്പോർട്ട്. ഇത് കേരളാവർക്ക് സെപ്പറേറ്റ് തന്നെ എന്നാണ് പറയുക. അവർക്ക് ജയലളിത എന്നൊരു അമ്മയെ ഭയമുണ്ട്.
അധികം വിഷത്തിൽ നോക്കിയത് അവിടെ വിൽക്കാൻ ഒക്കില്ല മാർക്കറ്റ് ദേ വിൽ ബി പണിഷ്ഡ് ഇവിടെ യാതൊരു ഇത്രയും ഭയപ്പെടേണ്ട ഇത് കേരളാവർക്ക് സെപ്പറേറ്റ് തന്നെ എൻ്റെ കറിവേപ്പിലയൊക്കെ അറിവിന് വേണ്ടി പറയുകയാണ് കറിവേപ്പിലയൊക്കെ കെട്ടാക്കി എൻ്റെ സംസ്ഥാന തൊട്ടിയിൽ കട്ടിയിൽ കലക്കി അതിൽ മുക്കി അതുപോലെയാണ് കൊടുത്തയക്കുന്നത് ഒരിക്കലും വാടുകയില്ല വാടാതെ സ്വർഗത്തെ പുഷ്പങ്ങൾ പോലെ നിൽക്കും അപ്പോൾ ഇതിനൊക്കെ എതിരായി ഒരു ശബ്ദം ഉയരണം സർക്കാരാണിത് ചെയ്യേണ്ടത് സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കേണ്ട നമ്മളാണ് ജനങ്ങളാണ് അതിനപ്പുറം നമുക്ക് വേണ്ട പച്ചക്കറി ഉണ്ടാക്കാൻ നമുക്ക് സ്ഥലം വേണം നമുക്ക് കെട്ടിടങ്ങൾ മാത്രം പോരാ ഷോപ്പിംഗ് മാളുകൾ ചന്ത മാത്രം പോരാ നമുക്ക് ഇത്തിരി പച്ചക്കറി ഉൽപ്പാദിപ്പിക്കണം നമുക്ക് നെല്ല് ഉൽപ്പാദിപ്പിക്കണം നമുക്ക് ശുദ്ധമായ വെള്ളം വേണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം നല്ല വാക്കുകൾ അവർ കേൾക്കണം ഈ അശ്ലീലം മാത്രം കേട്ടാൽ പോരാ അവർക്ക് കണ്ണുനീരിൻ്റെ കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഒരുപാട് പേര് കണ്ണുനീരിൽ മുങ്ങിക്കഴിയുന്നു അവർക്ക് കാരുണ്യം ഉണ്ടാക്കി കൊടുക്കണം അവർ ത്യാഗം ചെയ്യാൻ സന്നദ്ധരാകണം ഇതൊക്കെയാണ് നാം പഠിപ്പിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു ഇതൊന്നും എൻ്റെ നിർദ്ദേശങ്ങളോ നിങ്ങൾ ചെയ്യണം എന്നുള്ള എൻ്റെ ആഗ്രഹങ്ങൾ മാത്രമാണ് നിങ്ങൾ ചെയ്യണം നിങ്ങൾ ഏറ്റെടുക്കണം അടുത്ത തലമുറയിൽ യുവ വൈദികർ ഇതൊക്കെ ഏറ്റെടുത്ത് മനസ്സ് നൊന്ത് മനസ്സ് പൊള്ളി ഒരുപാട് ദുഃഖമനുഭവിച്ച ഒരുപാട് പീഡനം അനുഭവിച്ച കണ്ണുകളിൽ ശാന്തിയും കാരുണ്യവും എങ്കിലും എന്ന് നിറഞ്ഞു നിന്ന ആ നാഥൻ നയിച്ച വഴിയിലൂടെ നിങ്ങൾ പോകുമ്പോൾ ആ കാരുണ്യവും ആ ശാന്തതയും നിങ്ങളുടെ കണ്ണിലും ഉണ്ടായിരിക്കണം ആ ധീരതയും ആ ചൈതന്യവും നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം ഒരിക്കലും ശിരസ് ഊനിക്കാതെ ധർമ്മത്തിൻ്റെ വഴിയിലൂടെ ഒരന്യായത്തിനും ഇതിനും തലകുനിച്ചു കൊടുക്കാതെ അന്യായങ്ങൾക്കെതിരായി ശബ്ദമുയർത്തിക്കൊണ്ട് മുമ്പോട്ട് വരുന്ന ഒരു മഹാജനതയെ എന്നെപ്പോലെയുള്ളവർ രാത്രിയായി കഴിഞ്ഞവർ വിടവാങ്ങാൻ സമയമായി കഴിഞ്ഞവർ സ്വപ്നം കാണുന്നു ഇത് രാജ്യത്തിന് വേണ്ടിയുള്ള സ്വപ്നം കൂടുതലൊന്നും പറയുന്നില്ല എന്നെ നിർബന്ധിച്ചിവിടെ വിളിച്ച എൻ്റെ തിരുമേനിയോടും ഈ മഹാന്മാരായ മതാധ്യക്ഷന്മാരോടും എല്ലാവരോടും എൻ്റെ സാഷ്ടാംഗ പ്രണാമം അറിയിച്ചുകൊണ്ട് എത്തിയത് അതൊന്ന് കേൾക്കണമെന്നും ഇന്നലെയാണത് റിലീസ് ചെയ്ത് എന്നെ അനുഗ്രഹിക്കണമെന്നും കൂടി അപേക്ഷിക്കും ഒരു തൈനടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈനടാം വേണ്ടി ഒരു തൈനടാം നല്ല നാളിക്കു വേണ്ടി ഒരു കൈ നടാം നല്ല നാളേക്കു
ചുമക്കുവേ.